നമസ്കാരം. സരിതോത്സവം രണ്ടാം പർവം ആരംഭിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുതൽ പേർക്ക് കൊടുത്ത കോഴക്കണക്കുകളിൽ തുടങ്ങി ക്ലിഫ് ഹൗസിലേക്കുള്ള ടെലിഫോൺ വിളികൾ വരെ സരിത വെളിപ്പെടുത്തി കഴിഞ്ഞു. തമ്പാനൂർ രവിയുടെ ഓപ്പറേഷൻ രക്ഷിക്കൽ എന്ന ടെലിഫോൺ ദൗത്യമൊക്കെ തകർന്നു തരിപ്പണമാവുകയും ചെയ്തു. സരിതോത്സവം രണ്ടാം പർവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരിതോത്സവം രണ്ടാം പർവത്തിന് കൊടിയേറിയ കഥയാണ് ഇന്ന് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ എ പി അബ്ദുള്ളക്കുട്ടി വരെ പങ്കാളികളായി എന്ന് ആരോപിക്കപ്പെടുന്ന വൻ തട്ടിപ്പിൻ്റെ പുത്തൻ കഥകൾ വീണ്ടും വെളിപ്പെടുത്തപ്പെടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചതു മുതൽ ഉമ്മൻചാണ്ടിക്ക് കൈക്കൂലി കൊടുത്തതുവരെയുള്ള കാര്യങ്ങൾ സരിത എസ് നായർ സോളാർ കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. ആദ്യം കണ്ടു എന്നും പിന്നീട് കണ്ടിരിക്കാം എന്നും പിന്നീട് കണ്ടു നിൽക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നും വരെ സമ്മതിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാതിരാത്രി വരെ നീണ്ട മൊഴി കൊടുക്കൽ പ്രക്രിയയ്ക്ക് ശേഷം ഹീറോയായി വിലസുമ്പോഴാണ് സരിതയുടെ യുദ്ധം ആരംഭിക്കുന്നത്. സ്റ്റണ്ടും ക്രൈമും സെക്സും എല്ലാം അടങ്ങിയ സോളാർ കഥ തന്നെയാണ് ഈ പർവ്വത്തിലുമുള്ളത്. കുട്ടികളെ കാണിക്കാൻ കഴിയാത്ത ഒരു അഡൾട്സ് ഓൺലി സിനിമ പ്രതിപക്ഷത്തിൻ്റെയും നാട്ടുകാരുടെയും എതിർപ്പിന് ഇടയിലും അതിൻ്റെ രണ്ടാം ഭാഗവുമായി പുറത്തു വരികയാണ്. ആദ്യം അനൗൺസ്മെന്റ്. ശിക്ഷാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സൂചനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീനവികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. തർക്കോവിസ്കി, പോലാൻസ്കി തുടങ്ങിയ മഹാരഥന്മാരുടെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നഗ്നതയുണ്ട്. പക്ഷേ ആ നഗ്നത ചലച്ചിത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെയോ ഭാരത സ്ത്രീകളുടെ തുണിയുരിഞ്ഞ് ശരീരം പ്രദർശിപ്പിച്ച് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നടാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം മിഴുകുകയാണ്. ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം, കുമാര സംഭവം. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരത്തെയിട്ട് കോലി കളിക്കുന്ന സിനിമ നമുക്ക് വേണ്ട. 1947 ബ്രിട്ടീഷുകാരെ വിട്ടപ്പോൾ പലതും തടഞ്ഞിട്ട കൂട്ടത്തിൽ ഇതും തടഞ്ഞിട്ടുണ്ട് പോയി. നമ്മുടെ സിനിമ എന്താണ്? സിനിമ എന്താണ്? സിനിമ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരട്ടത്ത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ. സ്ത്രീകളെ കുളിക്കാനും കുളിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമ. എതിർപ്പുകളൊന്നും ഉമ്മൻചാണ്ടി വകവയ്ക്കില്ല. അതുകൊണ്ട് ഈ സിനിമ നിറഞ്ഞോടുക തന്നെ ചെയ്യും. വി എം സുധീരന്റെ ജനരക്ഷായാത്ര ഫലം കണ്ടു തുടങ്ങിയെന്നും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും സരിത മൊഴി കൊടുത്തു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് കൈക്കൂലി കൊടുത്തു. ദില്ലിയിലും ക്ലിഫ് ഹൗസിലും പോയി ഉമ്മൻചാണ്ടിയെ കണ്ടു. ഏത് സമയത്തും ഉമ്മൻചാണ്ടിയെ വിളിക്കാൻ തനിക്ക് അവകാശമുണ്ടായിരുന്നു തുടങ്ങി ഇത്രയും കാലം ഒളിച്ചു വച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ സിനിമ ആരംഭിക്കാം. കഥ കഥ നീ ഉമ്മൻചാണ്ടിതൻ
സരിതക്കൊപ്പം കണ്ടോ, ബിജുവിനൊപ്പം കണ്ടോ, കഥേ കഥേ നീ ശാലുമേനോന്റെ പാലു കാച്ചൽ കണ്ടോ, കഥയറിയാതെ മന്ത്രി മാനങ്ങൻ അതുവഴിക്ക് വന്നോ, തിരുവഞ്ചൂരു വന്നോ, കഥേ അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ഈ പദ്ധതികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആ കമ്പനിയുടെ പ്രൊഫൈലോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പ്രോജക്ടിന്റെ രൂപരേഖ ആദ്യം സിഎമ്മിന് സമർപ്പിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ഞാൻ കടപ്പിളാൻ മറ്റത്ത് വെച്ചല്ല കാണുന്നത്. അതിനും ഒരു വർഷം മുമ്പേ തന്നെയാണ് എന്നെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഓക്കെ എന്നുള്ളൊരു ഓഫർ കിട്ടിയതാണ്. എന്നെ സംബന്ധിച്ച് അന്ന് പണം കൈമാറും എന്ന് ജിക്കുവിനെ ഞാൻ അറിയിച്ചിരുന്നു. അത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന ആൾ വശം, കാര്യം ഞാൻ സിഎമ്മിന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. രണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെ ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന തോമസ് കുരുവിളയാണ്. അന്ന് തൊട്ടാണ് ഞാൻ തോമസ് കുരുവിള എന്ന് പറയുന്ന വ്യക്തിയെ ഒറിജിനലായിട്ട് കാണുന്നത്. നമ്മള് ഒരാൾ രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും വേണ്ടി ആയിരിക്കത്തില്ലേ? എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? എന്തെങ്കിലും നേട്ടം വേണ്ടേ? അത് ഇവരുടെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ തട്ടിപ്പ് നടത്തുന്നതിനുണ്ടായിട്ടുണ്ടോ? ഇവരുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നോക്കാം, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് നമ്പർ എന്ന് നിങ്ങൾക്കറിയാവുന്ന നമ്പേഴ്സ് ആയിരിക്കും. ആ നമ്പർ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ യൂസ് ചെയ്യുന്ന നമ്പറാണ്. അതിൽ രാവിലെ 6 മുതൽ 7 വരെയുള്ള സമയത്ത് ഏത് സമയത്തും ബന്ധപ്പെടാനുള്ള ഒരു അവകാശം, അല്ല അവകാശം എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവൻ എന്നെ ടി സി മാത്യു എന്ന് പറയുന്ന ക്ലയന്റ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞു എന്നുള്ളത് വസ്തുത അല്ലാത്ത കാര്യമൊന്നുമല്ല. ടി സി മാത്യു മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞപ്പോൾ ആദ്യമായി ഇൻഫർമേഷൻ തന്നത് ഈ പറയുന്ന ഓഫീസ് സ്റ്റാഫുകൾ ആരുമല്ല, നേരിട്ട് മുഖ്യമന്ത്രിയാണ് തന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറുടെ ഫോണിൽ നിന്നാണ് ഒരു റംസാൻ ദിവസം എന്നെ വിളിച്ച് ഈ വിഷയം പറഞ്ഞത്. രാഷ്ട്രീയക്കാരുടെ ഇടപാടുകളൊക്കെ ഒരു വിധത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുക്കാതെ ഈ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ രീതികൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ അറിവില്ല എന്ന് അദ്ദേഹം കൊടുക്കൂ, ശരി ഞാൻ പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ, പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാതെയാണോ പണം എന്ന് പറയുന്നത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയല്ല. എനിക്ക് ഇത്തിരി വിഷം തന്നിട്ട് എടുത്തോണ്ട് വെക്കൂ. അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കലയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി? ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നെ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകളെ. ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാൻ നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമായിട്ട് കുരുന്നെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശില്ലേ, ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ തല്ലുള്ള. കേരളത്തിലെ ജനങ്ങൾ എല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. മുഖ്യമന്ത്രി പറഞ്ഞതു തന്നെയാണ് ഡെമോക്രസിക്കും പറയാനുള്ളത്. നാട്ടുകാർ എല്ലാം കാണുന്നുണ്ട്, കുട്ടികളടക്കം. അതുകൊണ്ട് ഇമാതിരി സിനിമകളുമായി വരുന്നത് സൂക്ഷിച്ചു വേണം. സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ കഥയായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. സരിത തട്ടിപ്പ് കമ്പനിക്ക് വേണ്ടി എത്ര രൂപയാണ് മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്തത്? 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. രൂപയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അറിയാമല്ലോ. ഗവൺമെന്റിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് തന്ന 2,00,000 രൂപയുടെ ചെക്ക് മടങ്ങിയതാ. അവർക്കിങ്ങനെ കോടിക്കണക്കിന് രൂപ
ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കും. ഇനി നീ എങ്ങാനും ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്ലാങ്ക് ചെക്കും സ്വന്തം കീശയിലേക്ക് നിറഞ്ഞ ചെക്കുമാണെന്നാണ് സരിതയും പറയുന്നത്. കൈക്കൂലിയായി കൊടുത്തത് മടങ്ങാതിരിക്കുകയും ദുരിതാശ്വാസമായി കൊടുത്ത ചെക്ക് മടങ്ങുകയും ചെയ്തതിന് കാരണം വല്ലതുമുണ്ടോ? അല്ല, നാട്ടുകാർക്ക് പലവിധ സംശയങ്ങളുണ്ടല്ലോ. ആ ഒരു സംശയം ജനങ്ങളിലും വരാം. അതിന് ഞാനൊരു ഉത്തരം പറയട്ടെ. ആ ഞങ്ങളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട്സ് ഡീൽ ചെയ്തിരുന്നത് ബിജു രാധാകൃഷ്ണനാണെന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ മുമ്പാകെ നേരത്തെ മൊഴി തന്നിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണനും സിഎമ്മും തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്റെ കൂടെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ആ വിഷയങ്ങളോ അതിന്റെ പ്രൈവസിയോ ഒന്നും തന്നെ ഞാൻ പറയാം. ആ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഉത്തരമാണ് ആ ചെക്ക് മടങ്ങിയത്. ഉമ്മൻചാണ്ടിയും ബിജു രാധാകൃഷ്ണനും അപ്പോൾ കാര്യമായി എന്തോ സംസാരിച്ചിട്ടുണ്ട്. അമ്മാതിരി ബന്ധങ്ങൾ പ്രതികളുമായി മുഖ്യമന്ത്രി സൂക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. എല്ലാം ചെയ്തു കഴിഞ്ഞ് ഇപ്പോഴെന്തിനാണ് ജനത്തിന് കാണാൻ പാകത്തിൽ മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്ത കഥ സരിത പരസ്യമായി വെളിപ്പെടുത്തുന്നത്? പണ്ടേ കോൺഗ്രസ്സുകാരി, ബിസിനസ്സിൽ സഹായിച്ചതും കോൺഗ്രസ്സുകാർ. എന്നിട്ടും സരിത എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ സഹായിക്കുന്നില്ല? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 വർഷത്തിന് ശേഷം ഒരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ മാത്രമാണ് ക്രൂശിക്കപ്പെടുന്നത്. അതായത് തട്ടിപ്പുകാരി തട്ടിപ്പുകാരി എന്ന് ഒരു മാസ് പബ്ലിക്കേഷന് പബ്ലിക്കിന്റെ മുമ്പിലിരുന്ന് ചാനൽ ചർച്ചയിലൂടെയാണെങ്കിലും എപ്പോഴും കോൺഗ്രസ്സുകാരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെ എന്നെ വെറും തെരുവുപേക്ഷയ്ക്ക് തുല്യമായിട്ട് ചവിട്ടിച്ചതയ്ക്കുന്നത് കണ്ടപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് എനിക്ക് നീതി ലഭിക്കുമെന്നോ ഇതിന്റെ ബേസിൽ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെന്റ് അങ്ങനെ ആകുമെന്നോ ഇങ്ങനെ ആകുമെന്നോ ഒന്നും വിശ്വസിച്ചിട്ടല്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ സംഭവിച്ചത് ഇതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണെങ്കിലും ഉമ്മൻചാണ്ടി, ജോപ്പൻ, സലിം രാജ്, ജിക്കുമോൻ തുടങ്ങി സരിത ആരൊക്കെ വഴി ബന്ധപ്പെട്ടോ അവരെ എല്ലാം പുറത്താക്കി കഴിഞ്ഞു. ജിക്കുമോനാണെങ്കിൽ സരിത വിളിച്ച 416 ഫോൺ കോളുകളും പറയാൻ കൊള്ളാത്തത് സംസാരിക്കാനായിരുന്നു എന്നാണ് മൊഴി കൊടുത്തത്. ഈ പണമെല്ലാം ആര് വഴിക്കാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചത്? ജിക്കുമോനാണ് ഇതിനകത്തെല്ലാം പൈസയുടെ ഇടപാട്. എന്നിട്ട് ജിക്കുമോൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു വെറും വളരെ തേർഡ് റേറ്റ് ഉള്ള ടോക്ക് മാത്രമാണ് ഞാനും അയാളും തമ്മിൽ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് 416 പ്രാവശ്യം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മോശമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് അതിൽ അയാൾക്ക് പുച്ഛമുണ്ടെങ്കിൽ എന്തിനാ അയാൾ അത് കണ്ടിന്യൂ ചെയ്തു? എല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു നുണ പരിശോധനയ്ക്ക് സരിത തയ്യാറാകുമോ? ഉമ്മൻചാണ്ടി തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പേരിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നുണപരിശോധനയിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറല്ല. കാര്യം ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ നിമിഷം സത്യമാണെങ്കിൽ ഞാൻ ആ കാര്യം എക്സ്പീരിയൻസ് ചെയ്തതും സത്യമാണ്, പകൽ പോലെ സത്യമാണ്. ഞാൻ ആ സമയങ്ങളിൽ ഈ പറയുന്ന കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കും ട്രിവാൻഡ്രത്തുനിന്ന് പാതിരാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലത്താണ് തിരിച്ച് കൊച്ചിക്കും വന്നത്. കേരള രാഷ്ട്രീയത്തിലെ അശ്ലീല പർവം പോലെ സരിതാ കഥകൾ രണ്ടാം വരവിലും അരങ്ങ് തകർക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ ഇറങ്ങുകയാണ്. ഈ കള്ളിയെ എന്തെല്ലാം കാര്യത്തിന് അവരാണ് പിന്നെ ഉമ്മൻചാണ്ടിയും കൂട്ടരും ഉപയോഗിച്ചതെന്ന് ഞാൻ പറയണോ? അവരെ ആരുടെ എല്ലാം കൂടെ പറയണോ? ഞാൻ വേണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. ഉമ്മൻചാണ്ടിയുടെ നിലയും വിലയും പങ്കാളിത്തവും എന്തായാലും ആര്യാടൻ മുഹമ്മദിനെതിരെ കൂടി സരിത മൊഴി കൊടുത്തിട്ടുണ്ട്. ആ കൈക്കൂലി കഥ ഒരിടവേള കഴിഞ്ഞ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. Let's go!